അടുത്തതായി വ്യക്തിത്വ നിർമ്മിതിയിൽ കുടുംബത്തിന്റെ പങ്ക് എന്ന വിഷയത്തിൽ ഇസ്ലാഹി കൈരളിയുടെ യുവ പണ്ഡിതനും വാഗ്മിയും യുവത ബുക്സ് ഡയറക്ടറുമായ പി എം എ ഗഫൂർ സാഹിബിനെ ആദരപൂർവം ക്ഷണിക്കുന്നു. ഒരു പ്ലഷറില്ല, ഒരു സന്തോഷമില്ല നിങ്ങളൊന്നും മുഖത്ത്. നമ്മളെന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്? ബിസ്മില്ലാഹിർ റഹ്മാൻിർ റഹീം. അൽഹംദുലില്ലാ, നുസല്ലി വനുസല്ലിം അലാ നബീന മുഹമ്മദിൻ വാലിഹി വാസ്ഹാബിഹി വസല്ലം. വളരെ പ്രിയമുള്ളവരെ, അള്ളാഹു നമ്മുടെ ഒരുമിച്ച് കൂടൽ ഒരു നല്ല കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാം നന്മ നിറഞ്ഞ കുറെ മൂല്യങ്ങളുടെ കൂട്ടായ്മയാണ്. ഒരു നല്ല മുസ്ലിമാവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു നല്ല മനുഷ്യനാവുക എന്നാണ്. ഒരു നല്ല മനുഷ്യനിൽ എന്തൊക്കെ ഉണ്ടാകണമെന്നാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, അതൊക്കെയാണ് ഒരു നല്ല മുസ്ലിമിൽ ഉണ്ടാകണം എന്ന് നമ്മുടെ ദീന് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം വായിച്ചൊരു പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞിട്ട് വളരെ കുറച്ച് നേരം സംസാരിച്ച് അവസാനിപ്പിക്കാം. ആ പുസ്തകം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പുസ്തകമാണ്. ലവ് സ്റ്റോറി എ ഡിഫറൻറ്റ് കൈൻഡ് എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. സ്നേഹത്തിൻ്റെ കുറേ ചെറിയ ചെറിയ കഥകളാണ്. അതിലൊരു കഥ ഇങ്ങനെയാണ്, ഇറാഖിൽ യുദ്ധം നടക്കുന്നു. ആ യുദ്ധം നടന്നൊരു സ്ഥലത്ത് കുറേ ആളുകൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയ കുട്ടിക്ക് അടിയന്തരമായി രക്തം വേണം. പക്ഷെ രക്തം കൊടുക്കാൻ അവിടെ ആരും തയ്യാറാവുന്നില്ല. അവസാനം രക്തം കൊടുക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്നത് ഒരു ചെറിയ കുട്ടിയാണ്, ഒരു കൗമാരപ്രായമുള്ള ഒരു കുട്ടിയാണ്. അവൻ രക്തം കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ അവനവൻ്റെ ഉമ്മയെ കാണണം, ഉമ്മയെ കണ്ടേ പറ്റൂ. അപ്പം ആളുകൾ പറയുന്നുണ്ട്, മോനെ ഉമ്മ വേറെ ഏതോ ഒരു ക്യാമ്പിലാണുള്ളത്. അപ്പം മോനെ നിനക്ക് രക്തം പെട്ടെന്ന് കൊടുത്തൂടെ, ഉമ്മയെ പിന്നെ കണ്ടാൽ പോരെ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് ഞാനെൻ്റെ ചോര അവന് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ മരിക്കൂലേ, മരിക്കുന്നതിന് മുമ്പ് എനിക്കെൻ്റെ ഉമ്മയെ ഒന്ന് കാണണം. അവൻ വിചാരിച്ചത് ചോര കൊടുത്തു കഴിഞ്ഞാൽ മരിക്കുന്നതാണ്. പക്ഷേ ഓർമ്മിക്കേണ്ടത് എന്താണെന്നറിയോ, അവനതിന് തയ്യാറാണ്. ഈ കുട്ടിയല്ലേ ശരിക്ക് വലിയ മനുഷ്യൻ? നമ്മളാണോ വലിയ മനുഷ്യൻ? ആ കുട്ടിയല്ലേ വലിയ മനുഷ്യൻ? മൂല്യങ്ങൾക്ക് വലിയ വില കൽപ്പിച്ചൊരു മതമാണ് നമ്മുടെ മതം. വാല്യൂസ്, ആരാധനാകർമ്മങ്ങൾക്ക് പോലെ ഇളവുകൾ അള്ളാഹു തന്നിട്ടുണ്ട്. നിന്ന് നിസ്കരിക്കാൻ കഴിയാത്ത ഒരാൾ ഇരുന്ന് നിസ്കരിച്ചാൽ മതി, ഇരുന്ന് നിസ്കരിക്കാൻ കഴിയാത്ത ഒരാൾക്ക് കിടന്ന് നിസ്കരിച്ചാൽ മതി. യാത്രക്കാരനാണോ, നോമ്പ് പിന്നെ നോറ്റാൽ മതി. രോഗിയാണോ, ഇപ്പൊ വേണ്ട പിന്നെ നോറ്റാൽ മതി. എന്തെല്ലാം ഇളവുകളാണ് അല്ലേ? എന്നാൽ കള്ളം പറയുക എന്നതിന് ഒരു ഇളവ് നമ്മൾ വായിച്ചിട്ടുണ്ടോ? ഇല്ല. ഒരാളെ പറ്റിക്കുക എന്നുള്ളതിന് എന്തെങ്കിലും ഒരു ഇളവ് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഒരാളെ കുറിച്ച് ഒരു അപവാദം പറയുന്നതിനൊരു ഇളവ് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. മരിക്കാൻ കിടക്കുന്ന ഒരാൾക്ക് പോലും ഒരാളെ കുറിച്ച് ഒരു ഇല്ലാത്ത കാര്യം പറഞ്ഞ് പ്രചരിപ്പിക്കാൻ പറ്റുമോ? ഇല്ല, അതിലൊന്നും ഇളവില്ല. മൂല്യങ്ങളുടെ സാര സംക്ഷേപത്തിന്റെ പേരാണ് ഇസ്ലാം. എല്ലാ മനുഷ്യനോടുമുള്ള സ്നേഹമാണ്, എല്ലാ മനുഷ്യനോടുമുള്ള ആദരവാണ്, എല്ലാ മനുഷ്യനോടുമുള്ള ആദരമാണ്. അങ്ങനെയാണ് ഖുർആൻ പറഞ്ഞത്, എല്ലാ മനുഷ്യനെയും അള്ളാഹു ബഹുമാനിച്ചിരിക്കുന്നു. ഓർക്കണം, വലഖദ് കറമന ബനി ആദം. എല്ലാ മനുഷ്യനെയും അള്ളാഹു ബഹുമാനിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ, അങ്ങനെ ഒരു അള്ളാഹു ഇല്ല എന്ന് പറയുന്നവരെ പോലും അള്ളാഹു ബഹുമാനിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ എത്ര ആദരിക്കണം മനുഷ്യന്. ആരാകട്ടെ, എന്താകട്ടെ, ഏത് അഭിപ്രായമുള്ള ആളാകട്ടെ, ഏത് ആദർശവാദിയാകട്ടെ, നമ്മെ ശത്രുവായി കാണുന്ന ആൾ പോലും ആകട്ടെ, നമ്മൾ എത്ര ആദരിക്കണം മനുഷ്യന്. നമ്മൾ രണ്ടാളുകൾ ഹോട്ടലിലേക്ക് ചെന്നിട്ട് രണ്ട് ചായ എന്ന് പറയും. അപ്പൊ മറ്റേ പറയും, ഞാൻ ചായ കുടിക്കൂല, കാപ്പിയെ കുടിക്കുള്ളൂ. എന്നാ ഒരു കാപ്പി ഒരു ചായ. ഒരാൾ ചായ കുടിക്കുന്നു, ഒരാൾ കാപ്പി കുടിക്കുന്നു.
വളരെ സന്തോഷമായി അത് കുടിച്ചിട്ട് അതിന്റെ ഉള്ളെന്ന് പിരിയുന്നു. യാതൊരു പ്രശ്നവുമില്ല. ഞാൻ കുടിക്കുന്ന ചായ നിനക്ക് കുടിച്ചാൽ എന്താണ് എന്ന് ചോദിക്കണില്ല. ഞാൻ കുടിക്കുന്ന കാപ്പി നിനക്കെന്തേ എന്നും ചോദിക്കണില്ല. കാരണം നമുക്കറിയാം ചില ആളുകൾക്ക് കാപ്പിയാണ് ചില ആളുകൾക്ക് ചായയാണ് ഇഷ്ടം. ആ ഹോട്ടലിൽ ഇരുന്നിട്ട് എന്തെല്ലാം സംസാരിക്കുന്നു, തമാശ പറയുന്നു, ഒക്കെ പറയുന്നു. ആ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ട് അവർ പോകുന്നത് എങ്ങോട്ടായിരിക്കും? ഒന്നുകിൽ അവരുടെ ആരാധനാലയങ്ങളിലേക്കായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഓഫീസുകളിലേക്കായിരിക്കും. രണ്ട് ഓഫീസുകളിലെത്തിയ ആ രണ്ടാളുകൾ പിന്നെ ആലോചിക്കുന്നത് എന്താണ്? അപ്പുറത്തുള്ളവനെ എങ്ങനെ നശിപ്പിക്കാം എന്ന് ആലോചിക്കണം, അവനെ എങ്ങനെ തകർക്കാം എന്നാണ് ആലോചിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ഹോട്ടൽ നമ്മളെ ഒന്നിപ്പിക്കുകയും ആരാധനാലയങ്ങൾ നമ്മളെ ശത്രുവാക്കുകയും ചെയ്യുന്നുണ്ടോ? ഒരു ഹോട്ടൽ നമ്മളെ ഒന്നിപ്പിക്കുകയും നമ്മുടെ ഓഫീസുകൾ നമ്മളെ ശത്രുവാക്കുകയും ചെയ്യുന്നുണ്ടോ? എങ്കിൽ ഒരു പുനരാലോചന അടിയന്തരമായി ആവശ്യമുണ്ട്. അവിടെയാണ് ഖുർആനിന്റെ ആ വചന സാരം നമ്മുടെ ജീവിത സാരമായി മാറേണ്ടത്. വലഖദ് കറമിന ബനി ആദം, എല്ലാ മനുഷ്യനെയും അവരുടെ എല്ലാ വ്യത്യാസങ്ങളോടെയും ആദരിക്കുന്നു, അവരുടെ പ്രത്യേകതകളോടെയും ആദരിക്കുന്നു. വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞില്ലേ, ഈ ലോകത്തെ തന്നെ അതിന്റെ പോരായ്മകളോടുകൂടി സ്നേഹിക്കണം. ഒരാൾ മാറി വന്നതിന് ശേഷമല്ല, ഒരാൾ ശരിയായതിനു ശേഷമല്ല, അയാൾ എങ്ങനെയാണോ അങ്ങനെ സ്നേഹിക്കാൻ നമ്മളാണ് മാറേണ്ടത്. ഉൾക്കൊള്ളലിന്റെ ഏറ്റവും മഹോന്നതമായ പാഠമാണ് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത്. എല്ലാവരോടും പുറത്തവരോട് തന്നെ പിന്നെയും പിന്നെയും പൊറുക്കുന്നു, എല്ലാവർക്കും മാപ്പ് കൊടുക്കുന്നു, എല്ലാ മനുഷ്യനെയും ചേർത്ത് പിടിക്കുന്നു, എല്ലാവരെയും സ്നേഹിതന്മാരാക്കുന്നു. അതാണ് കൂടെയുള്ള ആളുകളെ പോലെ റസൂൽ വിളിച്ചത്. എന്താണ് വിദ്യാർത്ഥികൾ എന്നല്ല വിളിച്ചത്, അനുയായികൾ എന്നല്ല വിളിച്ചത്, സുഹൃത്തുക്കൾ എന്നാണ് വിളിച്ചത്. സഹാബികൾ, ചങ്ങാതിമാർ എന്നാണ് വിളിച്ചത്. കാരണം എന്താണെന്നറിയോ? സൗഹൃദമാണ് എല്ലാ നല്ല ബന്ധങ്ങളുടെയും അടിസ്ഥാനം. എവിടെ സൗഹൃദമുണ്ടോ ആ ബന്ധത്തിനുണ്ടാകുന്ന ഒരു അഴകുണ്ട്, ഒരു അർത്ഥമുണ്ട്. അതിനെ ഏറ്റവും ഭംഗിയായി പഠിപ്പിച്ചു തന്നു റസൂൽ. ഇണകളോടുള്ള പെരുമാറ്റം ആലോചിച്ച് നോക്കൂ, അങ്ങനെയല്ലേ? ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, എന്റെ റസൂൽ എന്നെ ആയിഷ എന്ന് പോലും വിളിക്കാറില്ല, എന്നെ ആയിഷ് എന്നാ വിളിക്കുക. ചിലപ്പോൾ ചുവന്നവളെ എന്ന് വിളിക്കും, ഏറ്റവും സ്നേഹത്തോടുകൂടി എന്റെ അബൂബക്കറിന്റെ മകളെ എന്ന് വിളിക്കും. അതിൽ രണ്ടു സ്നേഹത്തിന്റെ അംശങ്ങളുണ്ട്. റസൂലേ, റസൂലിനി, ലോകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരാണ് എന്ന് ചോദിച്ചപ്പോൾ റസൂല് പറഞ്ഞത് എന്റെ അബൂബക്കർ എന്നാണ്. റസൂലെ, സ്ത്രീകളിൽ റസൂലിന് ഏറ്റവും പ്രിയപ്പെട്ടവൾ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ റസൂല് പറഞ്ഞത് എന്റെ ആയിഷ എന്നാണ്. എന്റെ അബൂബക്കറിന്റെ മകളെ എന്ന വിളിക്ക് ആ രണ്ടു സ്നേഹസാരമുണ്ട്. ഞാൻ എന്തെങ്കിലും കുടിക്കുമ്പോ എവിടെയാണോ ചുണ്ട് വെച്ചത് അവിടെ ചുണ്ട് വെച്ചുകൊണ്ട് കുടിക്കും അതേ ഗ്ലാസിൽ നിന്ന് എന്റെ റസൂൽ. ഞാൻ എന്തെങ്കിലും കടിച്ചാൽ എന്റെ അടയിൽ നിന്ന് വാങ്ങിയിട്ട് ഞാൻ എവിടെയാണോ പല്ല് വെച്ചത് അവിടെ കടിച്ച് അത് കഴിക്കും എന്റെ റസൂൽ. ഞങ്ങൾ ഒരുമിച്ച് കുളിക്കും, ഒരു കോപ്പയെ മാത്രമേ ഒരു കോപ്പ മാത്രമേ ഉണ്ടാവുള്ളൂ, ആ കോപ്പയ്ക്ക് വേണ്ടി ഞങ്ങൾ മത്സരിച്ചിരുന്നു. സൗഹൃദമല്ലേ? ഇതിന്റെ പേരല്ലേ സൗഹൃദം? ഇതിന്റെ പേരല്ലേ പ്രണയം? ജീവിതാനുഭവങ്ങളിലൂടെ ദിശാബോധം പകരുകയായിരുന്നു റസൂൽ. മാപ്പിനെ കുറിച്ച്, വിട്ടുവീഴ്ചയെക്കുറിച്ച്, നന്മയെക്കുറിച്ച് വേദികളിൽ നിന്ന് പ്രസംഗിക്കുകയായിരുന്നില്ല, ജീവിതത്തിൽ നിന്ന് ആരംഭിക്കുകയായിരുന്നു സ്നേഹ റസൂൽ. എല്ലാ മനുഷ്യനെയും ഉൾക്കൊള്ളുകയായിരുന്നു. കേട്ടിട്ടില്ലേ, റസൂലിന് ഏറ്റവും ഇഷ്ടമുള്ള വിഭവങ്ങള് മധുരമുള്ള വിഭവങ്ങളായിരുന്നു. പായസത്തോടൊക്കെ വലിയ ഇഷ്ടമായിരുന്നു എന്ന് പറയുന്നു. ഒരിക്കൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റസൂലിന് വേണ്ടിയിട്ട് പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അടുക്കളയിൽ. അവർ രണ്ടുപേരും മാത്രമുള്ള ഒരു സമയമാണ്, അങ്ങോട്ട് വേറെ ആരും വരരുതേ എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടോ? അത്രയും പ്രൈവറ്റായ ഒരു സമയമാണ്. പക്ഷെ അങ്ങോട്ട് ഒരാൾ വന്നു, ഒരു സഹാബി പെൺകുട്ടിയാണ് വന്നത്. അവരുടെ കയ്യിൽ ഒരു മണ്ണിന്റെ പാത്രമുണ്ട്. റസൂല കുട്ടിയെ സലാം മടക്കിയിട്ട് സ്വീകരിച്ചു. കുട്ടിയോട് ചോദിച്ചു, എന്താണ് മോളെ പാത്രത്തില്, ആര് തന്നതാ? അപ്പൊ ആ കുട്ടി പറഞ്ഞത് സൗദാവുമ്മ തന്നതാണ്, റസൂലിന്റെ മറ്റൊരു ഇണ, നമ്മുടെ മറ്റൊരു ഉമ്മ സൗദാ ബീവി റളിയല്ലാഹു അൻഹ. അവര് കൊടുത്തയച്ചതാണ്. എന്താണ് പാത്രത്തില്? പായസമാണ്, ഒരു മണ്ണിന്റെ പാത്രം. റസൂലിന് സന്തോഷം ഇരട്ടിക്കുക മാത്രം ചെയ്തു, റസൂൽ അത് സ്വീകരിച്ചു. അപ്പോഴാണ് ആയിഷ ബീവി അടുക്കളയിൽ നിന്ന് വന്നിട്ട് ചോദിച്ചു, എന്താ റസൂല്, എന്താണ് മോളെ? ആയിഷ, ഇത് സൗദ കൊടുത്തയച്ച പായസമാണ് എന്ന് പറഞ്ഞു.
എന്നതൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് വാങ്ങുന്ന ഊക്കില് ആ പാത്രം താഴെ വീണ് പൊട്ടിച്ചെതറി പായസം ചിന്തിപ്പോയി. പായസം ചിന്തിപ്പോയതല്ല കാര്യം, ആ കുട്ടിയുടെ മുന്നിൽ റസൂൽ എത്ര വിഷമിച്ചിട്ടുണ്ടാവും, നമ്മളാണെങ്കിൽ എത്ര വിഷമിക്കും. ശരി, പിന്നെ എന്ത് സംഭവിച്ചു? അതാണല്ലോ പ്രധാനം. ഇതൊക്കെ എവിടെയും സംഭവിക്കുക, അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ സംഭവിക്കുക. പ്രതികരണം എന്താണ് എന്നതാണ് പ്രധാനം. 2017 ഫെബ്രുവരി മാസം 26-ാം തീയതി പുളിക്കല ജാമിയ സലഫിയയുടെ ഈ ഓഡിറ്റോറിയത്തിൽ ഇരുന്നിട്ട് 1500 കൊല്ലങ്ങൾക്ക് മുമ്പ് മദീനാ പള്ളിയുടെ ഓരത്ത് ഒരു ചെറിയ വീട്ടിൽ നടന്നൊരു സംഭവം നമ്മളിങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ്? അതിലൊരു മാതൃകയുണ്ടായത് കൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മളിത് പറയൂ, റസൂല് വേറൊരു പാത്രം എടുത്തു കൊണ്ടുവന്ന് ആ പായസം കൈകൊണ്ട് ഈ പാത്രത്തിലേക്ക് കോരി ഒഴിക്കുന്നതിനിടയിൽ ആ കുട്ടിയോട് പറഞ്ഞു, മോളൊന്നും വിചാരിക്കരുത് കേട്ടോ, ഉമ്മക്ക് എന്തോ ഒരു അബദ്ധം പറ്റിയതാണ് എന്ന്. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ചോദിച്ചു, അത് വലിക്കുന്നതിനിടയിൽ എന്തെങ്കിലും പറ്റിയോ ആയിഷ, അത് പിടിച്ചു വാങ്ങുന്നതിനിടയിൽ കയ്യിന് എന്തെങ്കിലും വേദനയായോ എന്നാ ചോദിക്കുന്നത്. കണ്ണ് നിറയൂലേ, സ്നേഹത്തിന്റെ മുന്നിലല്ലേ മനുഷ്യന്റെ കണ്ണ് നിറയുക. കണ്ണ് നിറയൂ. ഒരമ്മയുടെയും ചെറിയ രണ്ട് കുട്ടികളുടെയും കഥയുണ്ട്. അമ്മ കടയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോ വലിയ കുട്ടി ഓടി വന്നിട്ട് അമ്മയോട് പറയുന്നുണ്ട്, അമ്മ നമ്മുടെ ചെറിയ മോള് ക്രയോൺസ് കൊണ്ട് ചുമരിലൊക്കെ വരച്ചിട്ടിരിക്കണം, കളർ പെൻസിൽ കൊണ്ടാകെ വരച്ചിട്ടിരിക്കണം അമ്മ. നമുക്ക് വല്ലാത്ത ദേഷ്യം വന്നു, അമ്മ ചുമരുകളൊക്കെ വൃത്തിയാക്കി പോയതാണ്, നല്ല വോൾപേപ്പർ കൊണ്ട് അതൊക്കെ ഒട്ടിച്ച് മനോഹരമാക്കിയതാണ്. അപ്പോഴാണ് കുട്ടി ഇത് വരച്ചിട്ടു എന്ന് കേൾക്കുന്നത്. നമുക്ക് വല്ലാത്ത ദേഷ്യം വന്നു, അമ്മ സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് ഒരു വടിയെടുത്തിട്ട് കുട്ടിയുടെ അടുത്തേക്ക് ഓടുകയാണ്. അപ്പൊ കുട്ടി ക്രയോൺസ് എല്ലാം പിറകിലേക്ക് പിടിച്ചിട്ട് ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നുണ്ട്. കുട്ടിയെ അടിക്കാൻ ഒരുങ്ങുമ്പോഴാണ് അമ്മ ചുമരിലേക്ക് നോക്കുന്നത്. ചുമരിൽ കുത്തി വരച്ചതൊന്നുമല്ല, കുട്ടിയെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ എഴുതി വെച്ചതാണ്. എന്താ എഴുതി വെച്ചത്? ഐ ലവ് യു മൈ മാം, എന്റെ അമ്മയെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ആ അമ്മ വടിയാണ് വലിച്ചെറിയുന്നത്, കുട്ടിയെ വാരിയെടുത്തു. കരയൂലേ, സ്നേഹത്തിന്റെ മുന്നിലാണ് മനുഷ്യന്റെ കണ്ണ് നിറയുക. നമ്മൾ ഇനിയും തുറന്നു നോക്കിയിട്ടില്ലാത്ത സമ്മാനപ്പെട്ടികളാണ് നമ്മുടെ കൂടെയുള്ള ഓരോ മനുഷ്യനും. തുറന്നു നോക്കിയിരുന്നെങ്കിൽ നമുക്കറിയാമായിരുന്നു അത് സമ്മാനമായിരുന്നു. അതിന്റെ ഉള്ളില് നമ്മുടെ ശത്രുക്കളെ മനസ്സിലാക്കി അത്ര പോലും നമ്മുടെ കൂടെയുള്ളവരെ നമ്മൾ മനസ്സിലാക്കാറില്ല. ഇല്ല, നമ്മളെ ശത്രുക്കളെ നമുക്ക് നന്നായിട്ടറിയാം, പക്ഷെ നമ്മുടെ കൂടെയുള്ളവരെ നമുക്ക് എത്ര അറിയാം? നിങ്ങൾ എന്നെ ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് അതുകൊണ്ടാണ്. നീ എന്നെ എന്തെങ്കിലും ഒന്ന് സ്നേഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നതും അതുകൊണ്ടാണ്. നമുക്കിടയിൽ തിരിച്ചറിയപ്പെടാത്ത ഭാഷയുണ്ട്, സ്നേഹത്തിന്റെ തിരിച്ചറിയപ്പെടാത്ത ഭാഷ. ആ കുട്ടി എഴുതിയതുപോലെ അത്ര നല്ല കയ്യക്ഷരത്തിലൊന്നും അല്ലെങ്കിലും നമ്മുടെ കൂടെയുള്ള ഓരോ മനുഷ്യനും എഴുതുന്നത് എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് എന്നാണ്. മൂല്യങ്ങളുടെ നന്മയുടെ സാരസംക്ഷേപമായി ചെറിയ ചെറിയ കൂടാരങ്ങളായി നമ്മുടെ വീടുകൾ മാറുമ്പോൾ എത്ര മനോഹരമായിരിക്കും അത്. എപ്പോഴും ആലോചിക്കാറുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത്, ഖുലഫാഉർ റാഷിദുകളുടെ കാലത്ത് ഒക്കെ ഒരുപാട് പള്ളികൾ കേറ്റിയിട്ടുണ്ട്. എത്ര പള്ളികൾ കേറ്റിയിട്ടുണ്ട്! എന്നാൽ ഏതെങ്കിലും ഒരു പള്ളിയുടെ കൂടെ ഒരു മദ്രസ കേറ്റിയത് കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. ഒരു മദ്രസ കേറ്റിയത്, എന്തേ നമ്മളത് കേൾക്കാതെ പോയത്? അവർക്കറിയാമായിരുന്നു കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് പോലെ, വസ്ത്രം വാങ്ങി കൊടുക്കുന്നത് പോലെ, ഉപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നും കിട്ടേണ്ട ഒരു പാഠമുണ്ട്. പൂവിനെക്കുറിച്ചും പൂമ്പാറ്റയെക്കുറിച്ചും പറഞ്ഞു കൊടുക്കുന്നത് പോലെ, ആ പൂവിനെയും പൂമ്പാറ്റയെയും സൃഷ്ടിച്ച പടച്ചവനെക്കുറിച്ച് മക്കൾ അറിയേണ്ടത് വാപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നുമാണ് എന്ന് അവർക്ക് മനസ്സിലായിരുന്നു. അതുകൊണ്ടാണ് ഉത്തമമായൊരു തലമുറ അവരിൽ നിന്ന് പിറന്നത്. പക്ഷെ നമ്മൾ ആ ജോലി ഏൽപ്പിച്ചിരിക്കുന്നത് അധ്യാപകരെയാണ്. ഫിസിക്സ് പഠിക്കുന്നത് പോലെ, കെമിസ്ട്രി പഠിക്കുന്നത് പോലെ സ്വഭാവ പാഠങ്ങൾ പഠിക്കുന്നു. എങ്ങനെ അത് ജീവിതാനുഭവമായി മാറും? എങ്ങനെ അത് ജീവിതത്തെ സ്വാധീനിക്കുന്ന ഒരു കാര്യമായി മാറും? നന്മയുടെ ചെറിയ ചെറിയ സുഹൃതങ്ങളിലൂടെ ജീവിതത്തെ സാർത്ഥകമാക്കാൻ എങ്ങനെ തയ്യാറാകും? കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞതുണ്ട്. ആ സുഹൃത്ത് ഒരു 10-15 വർഷമായി നട്ടെല്ല് പൊട്ടിക്കിടക്കുന്ന ആളാണ്, കഴുത്തിന് കീഴ്പോട്ട് ഒരു സ്വാധീനമില്ലാത്ത ആളാണ്. അവൻ പറയാണ്, അവൻ്റെ അടുത്ത് എപ്പോഴും വരാറുള്ളൊരു കുട്ടിയുണ്ട്, വീൽചെയറിൽ ഇരിക്കുന്ന ഒരു കുട്ടിയാണ്, കാലിന് സ്വാധീനമില്ലാത്തൊരു കുട്ടിയാണ്. നമ്മുടെ സുഹൃത്തിന്റെ പേര് റയീസ് എന്നാണ്. അവൻ പറയാണ്, എന്താണെന്നറിയോ, ഈ കുട്ടിയുടെ മുടി നല്ല ഭംഗിയുള്ള മുടിയാണ്. അപ്പൊ റയീസ് എപ്പോഴും ആ മുടിയെ കുറിച്ചൊക്കെ പറയും. ഒരു ദിവസം അവൻ വന്നത് മുടിയില്ലാതെയാണ്, മുട്ട അടിച്ചിട്ടാണ് വന്നത്.
അപ്പൊ അതിനെ കുറിച്ചൊക്കെ സംസാരിച്ചു, തമാശ പറഞ്ഞൊക്കെ. അതൊക്കെ കഴിഞ്ഞിട്ട് ഇവൻ തിരിച്ചു പോകുമ്പോ ഈ റയീസിന്റെ കയ്യിൽ ഒരു 10 രൂപ കൊടുത്തു. അപ്പൊ റയീസ് ചോദിച്ചത് എന്തിനാ മോനെ? അവൻ പറഞ്ഞു, നിങ്ങൾ ഏതെങ്കിലും പാവപ്പെട്ട കുട്ടികളെ കാണണമെങ്കിൽ അവർക്ക് ഇതുകൊണ്ട് മിഠായി വാങ്ങിക്കൊടുത്തോളൂ. അപ്പൊ റയീസ് ചോദിച്ചത് എങ്ങനെ കിട്ടി മോനെ? അത് മുടി വെട്ടാൻ വേണ്ടി ഉമ്മ എനിക്ക് 70 രൂപ തന്നിരുന്നു. അപ്പൊ ഞാൻ മുടി വെട്ടുന്ന സ്ഥലത്ത് ചോദിച്ച് ചോദിച്ചു, മുടി വെട്ടാൻ എത്രയാണ്? അവര് പറഞ്ഞ് 70 രൂപയാണ്. മുട്ടടിക്കാൻ എത്രയാണ്? 60 രൂപയാണ്. അപ്പൊ ഞാൻ മുട്ടയടിച്ചു, 10 രൂപ എനിക്ക് റയീസ് കാക്കുവിന്റെ അടുത്ത് കൊണ്ടുവന്ന് തരാലോ. ആ കുട്ടിയുടെ മനസ്സിലുള്ളത് എന്താണോ അതിന്റെ പേരാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്, ആത്മീയത. അത് വലിയ വലിയ ശബ്ദങ്ങളുടെ പ്രവർത്തനമല്ല, നിശബ്ദമായ കർമ്മങ്ങളുടെ പ്രവർത്തനമാണ്. നന്മയുടെ ഇങ്ങനെ മനസ്സിന്റെ ഉറവകളായി, നന്മയുടെ ചെറിയ ചെറിയ ഉറവകളായി നമ്മുടെ കുട്ടികൾ മാറുമ്പോൾ എത്ര മനോഹരമായിരിക്കും ഈ സമൂഹം. ഒരു വാപ്പ കുട്ടിയേയും കൊണ്ട് ഒരു ആപ്പിളിന്റെ തോട്ടത്തിലേക്ക് പോയ സംഭവമുണ്ട്. ആപ്പിളൊക്കെ കണ്ടു കുട്ടി, ഭയങ്കര അത്ഭുതപ്പെട്ടവർ. അപ്പോഴാണ് വളരെ അതിശയകരമായൊരു കാഴ്ച കാണുന്നത്. ഒരു ബോട്ടിലുണ്ട്, ആ ബോട്ടിലിനകത്ത് പൂർണ്ണ വളർച്ച എത്തിയിട്ടുള്ള ഒരു ആപ്പിള്. കുട്ടിക്ക് വല്ലാത്ത അത്ഭുതം തോന്നി, ഇതെങ്ങനെ സംഭവിച്ചു? ഒരു ബോട്ടിലിന്റെ ഉള്ളില് ആപ്പിള്. അപ്പൊ വാപ്പ പറഞ്ഞു കൊടുത്തു, അത് വളരെ സിമ്പിളായി. നമ്മൾ എന്താണെന്നറിയോ, ഒരു കാലി ബോട്ടിൽ എടുത്തു, എന്നിട്ട് ഒരു ചെറിയ ആപ്പിള്, മുട്ടായിട്ടുള്ളൊരു ആപ്പിള് ഈ ബോട്ടിലിനകത്ത് കെട്ടിയിട്ടു. ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് അവര് വന്ന് നോക്കുമ്പോ കാണുന്നു ആപ്പിളിനകത്ത്, സോറി, ബോട്ടിലിനകത്ത് ആപ്പിള് വളർന്നിരിക്കുന്നു. അത്ര സിമ്പിളാണ് കാര്യം. പക്ഷേ ആ വാപ്പ മകനൊരു കാര്യം കൂടി പറഞ്ഞു കൊടുത്തു. എന്താണെന്നറിയോ മോനെ, നമ്മൾ ചെറുപ്പത്തിൽ തുടങ്ങുന്ന തെറ്റായ ശീലങ്ങളുണ്ടോ, ആ ശീലങ്ങൾ നമ്മൾ വളരുന്നതിനനുസരിച്ച് നമ്മളോടൊപ്പം വളരും. പിന്നെ നമുക്ക് അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു കിടക്കാൻ കഴിയൂല. ഇതുപോലെ ആപ്പിൾ അതിന്റെ അകത്ത് കുടുങ്ങിയതുപോലെ നമ്മൾ നമ്മുടെ ശീലങ്ങളുടെ ഉള്ളിൽ പെട്ടുപോകും. കഥകൾ ഏതൊരു കുട്ടിയെയും അത്രയേറെ സ്വാധീനിക്കും. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സഹാബികളായ ഉമ്മമാർ അവരുടെ മക്കൾക്ക് ഖുർആനും ഹദീസും പഠിപ്പിക്കുന്നത് പോലെ അബൂബക്കറിനെ കുറിച്ചും ഉമറിനെ കുറിച്ചും പറഞ്ഞു കൊടുക്കുമായിരുന്നു. ആ ജീവിതം എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അത്രയേറെ ജാഗ്രതയുള്ളൊരു സമൂഹമായിരുന്നു. അള്ളാഹുവിനെ കുറിച്ച് തികഞ്ഞ പ്രതീക്ഷയും മുറിഞ്ഞു പോകാത്തൊരാത്മബന്ധവും കരുത്തും ആർജിക്കുവാൻ നമ്മുടെ മക്കൾക്ക് കഴിയണം. എന്റെ ജ്യേഷ്ഠന്റെ കൂടെ പഠിച്ചൊരു കുട്ടിയെ കുറിച്ച് അവൻ പറയാറുണ്ട്, അമ്പാടുകുളയിൽ പഠിക്കുന്ന സമയത്ത് അവന്റെ കൂടെ പഠിക്കുന്ന മിടുക്കിയായൊരു കുട്ടി, അവള് പരീക്ഷ നടന്നുകൊണ്ടിരിക്കണ സമയത്ത് വീട്ടിൽ നിന്ന് ഫോൺ വന്നു, വാപ്പയ്ക്ക് തീരെ സുഖമില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവള് പറഞ്ഞു, കാര്യമായ പരീക്ഷയാണ്, നാളെയും പരീക്ഷയുണ്ട്, അപ്പൊ നാളത്തെ പരീക്ഷ കഴിഞ്ഞിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴും ഫോണ് വന്നു, വാപ്പയ്ക്ക് തീരെ വയ്യ, നീ എന്തായാലും വരണം. അങ്ങനെ പരീക്ഷയൊക്കെ തീർത്തിട്ട് അവളെയും കൊണ്ട് അവളുടെ കൂടെ പഠിക്കുന്ന ആളുകളൊരു ജീപ്പ് എടുത്തിട്ട് വീട്ടിലേക്ക് പോവാണ്. അപ്പൊ അവളുടെ കയ്യിൽ ബാഗുണ്ട്. അപ്പൊ ആരോ ചോദിച്ചു, എന്തിനാണ് ബാഗൊക്കെ എടുത്തത്, നാളെയും പരീക്ഷയില്ലേ, നമുക്ക് തിരിച്ചു വരാനുള്ളതല്ലേ? അപ്പൊ അവള് പറഞ്ഞു, ഇതിന്റെ ഉള്ളിൽ എന്റെ നിസ്കാര കുപ്പായമാണ്, ചിലപ്പോ എന്റെ വാപ്പ മരിച്ചിട്ടുണ്ടോ, എന്നോട് പറയാനുള്ള ഒരു പേടി കൊണ്ടോ മടി കൊണ്ടോ ഒക്കെ ആയിരിക്കാം എന്ന്. ചെറുവാടിയിൽ അവളുടെ വീട്ടിലെത്തിയപ്പോൾ അവൾ പറഞ്ഞത് സത്യമായിരുന്നു, അവളുടെ പ്രിയപ്പെട്ട വാപ്പ മരിച്ചു പോയിരുന്നു. അവളുടെ പ്രിയപ്പെട്ട വാപ്പയ്ക്ക് അവളുടെ പ്രിയപ്പെട്ട നിസ്കാരക്കുപ്പായത്തിൽ മയ്യത്ത് നിസ്കാരത്തിന് ഇമാമൻ നിന്ന് തിരിച്ചു വന്ന് ആ ക്ലാസ്സിലെ ഏതൊരു കുട്ടിയെക്കാളും മികച്ച വിജയം നേടി അവൾ പുറത്തു വന്നു. ഇതെന്താണ്? ഇത് ഭൗതികമായൊരു മരുന്ന് കൊണ്ട് കിട്ടുന്നതല്ല, ആത്മീയമായൊരു ഉണർവ് കൊണ്ട് കിട്ടുന്നതാണ്. ഭൗതികമായ ഏതൊരു നഷ്ടത്തിന്റെ മുന്നിലും പതറാതെ ഒരിക്കലും നഷ്ടപ്പെടാത്തൊരല്ലാഹുവിനെ കുറിച്ചുള്ള വിചാരം കൊണ്ട് മനസ്സ് സ്വസ്ഥമാകണം, നമ്മുടെ മക്കൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയണം. അങ്ങനെ ആത്മീയമായ കരുത്തിലേക്കും നന്മയുടെ സുഹൃതങ്ങളുടെ വഴികളിലേക്കും നമ്മുടെ വീട്ടിൽ നിന്ന് ഉള്ള പാഠങ്ങൾ അവരെ കൊണ്ടെത്തിക്കണം. നാളെ അവർ അഭിമാനിക്കണം വാപ്പയെയും അമ്മയെയും കുറിച്ച്, അവരുടെ സ്നേഹത്തെക്കുറിച്ച്, അവരുടെ മാപ്പ് നൽകലിനെ കുറിച്ച്, ഉപ്പയുടെയും ഉമ്മയുടെയും മനോഹരമായ ജീവിതത്തെക്കുറിച്ച് നാളെ അവരുടെ മക്കൾക്ക് അവർ പറഞ്ഞു കൊടുക്കണം. സുഹൃതങ്ങളുടെ സങ്കേതങ്ങളായി നമ്മുടെ
ഭവനങ്ങൾ മാറട്ടെ എന്ന് മനസ്സിന്റെ ആഴങ്ങളിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കാനുള്ളതുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്കെല്ലാവർക്കും അല്ലാഹുവിന്റെ നന്മയും സ്നേഹവും സദാ ഉണ്ടാകുമാറട്ടെ മാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ അല്ലാഹുമ്മ സ്വല്ലി വസല്ലി അലാ നബിക മുഹമ്മദി വ ആലിഹി വ അസ്ഹാബിഹി വസല്ലം. അസ്സലാമു അലൈക്കും.